അമ്മാവിയമ്മയെ പാറക്കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന കേസിൽ മരുമകൾക്ക് ജീവപര്യന്തം കഠിനത്തടവ് നമസ്കാരം സ്വാഗതം പുത്തൂർ പൊങ്ങൻപാടിയിൽ ആമ്പാടിയില് വീട്ടില് രമണിയമ്മയെ ആമ്പാടിയിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ കിടന്നുറങ്ങുന്ന സമയം വലിയ പാറക്കല്ല് പാറക്കല്ലുകൊണ്ടുവന്ന് മുഖത്തും തലയിലും മറ്റുമായി ഇടിച്ചു കൊലപ്പെടുത്തിയ മരുമകളായ ഗിരിതകുമാരിയെ ജീവപര്യന്തം കഠിനതടവിന് ശിക്ഷിച്ചുകൊണ്ട് കൊല്ലം ഫസ്റ്റ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി പി എൻ വിനോദ് ഉത്തരവായി രമണിയമ്മയ്ക്ക് മൂന്ന് ആൺമക്കളാണ് ഉണ്ടായിരുന്നത് ഇളയ മകനായ വിമൽകുമാറിന്റെ ഭാര്യയാണ് പ്രതി ഗിരിതാകുമാരി പ്രതിക്ക് അയൽവാസിയായ രഞ്ജിത്തുമായുള്ള അവിഹിത ബന്ധം അമ്മാവിയമ്മ കണ്ടുപിടിച്ച് വഴക്കു പറഞ്ഞതിനുള്ള വിരോധം നിമിത്തം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് ഒന്നും മുപ്പതിന് വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് ഉറങ്ങിക്കിടന്ന രമണിയമ്മയെ മുറ്റത്ത് കിടന്ന പാറക്കല്ല് ബിക്ഷോപ്പറിലാക്കി കൊണ്ടുവന്ന് തലയ്ക്കും മുഖത്തും ഇടിക്കുകയും നിലവിളി നിലവിളികേട്ട് ഓടിവന്ന രമണിയമ്മയുടെ ഭർത്താവ് ചന്ദ്രശേഖര പിള്ളയും മറ്റുള്ളവരും ചേർന്ന് അടുക്കളവാതിൽ ചവിട്ടി തുറന്ന് പ്രവേശിച്ചപ്പോൾ രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന രമണിയമ്മയെയും പ്രതിയെയും മുറിയിൽ കാണുകയായിരുന്നു ൂതരേഖതയായ രമണിയമ്മയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണം നടക്കുകയാണുണ്ടായത് ഒന്നാം സാക്ഷിയായ ചന്ദ്രശേഖര പിള്ള വിചാരണ തുടങ്ങും മുമ്പും മരിച്ചു അടുത്ത ബന്ധുക്കൾ സാക്ഷിയായ കേസിൽ പ്രതിയുടെ ഭർത്താവ് വിമൽകുമാർ പ്രതിഭാഗത്തേക്ക് കൂറുമാറിയിരുന്നു കൊലപാതകത്തിന് ശേഷം വിമൽകുമാർ പ്രതിയായ ഭാര്യയിൽ നിന്ന് കുടുംബ കോടതിയിൽ കൊടുത്ത വിവാഹമോചനം നേടുന്നതിനു വേണ്ടി ഹർജികളിൽ കേസിലെ പ്രതിക്ക് രഞ്ജിത്തുമായി അവിഹിത ബന്ധമുള്ളതായി ആരോപിച്ചത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു നിർണായകമായ സാഹചര്യ തെളിവുകളും നിലവിളികേട്ട് ഓടിയെത്തിയ സാക്ഷികളുടെ മൊഴിയും പരിഗണിച്ചാണ് പ്രതിയെ കോടതി ശിക്ഷിച്ചത് പുത്തൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ എസ് ശൈലേഷ് കുമാർ എസ് ഐ രതീഷ് കുമാർ എന്നിവർ അന്വേഷിച്ച കുറ്റപത്രം ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് സിസിൻ ജി മുണ്ടക്കൽ ഹാജരായി